അമേരിക്കയിലോട്ട് സലീം മടവൂർ ഇന്ത്യയും പാലസ്തീന അനുകൂലിക്കല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഈ മാറ്റങ്ങൾ ലോകം മുഴുവനും മാറ്റങ്ങൾ, അമേരിക്കയിൽ പോലും മാറ്റങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, അമേരിക്കൻ സ്നേഹമായ മാറ്റം, അമേരിക്കൻ സ്നേഹം കാണുമ്പോൾ, അമേരിക്കൻ സ്നേഹമല്ല, അമേരിക്കയിൽ പോലും പൊതുവെ ഇന്ത്യയിലെ ഈ ബി ജെ പി ഒക്കെ ആയിട്ട് ഒരു അനുഭാവത്തിലുള്ള രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞ് ഒരു അമേരിക്കയായിട്ടാണ്. അപ്പൊ അമേരിക്കയിൽ മാറ്റം ഉണ്ടാവുന്നു. അപ്പൊ അമേരിക്കയിൽ മാറ്റം ഉണ്ടാവുന്നു, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും, ലോകം മുഴുവൻ ചലിക്കുമ്പോൾ അതിനൊപ്പമേ ചലിക്കാൻ സാധിക്കുള്ളൂ. കോൺഗ്രസ് ഇവിടെ ഇതേക്കുറിച്ച് മിണ്ടാതെ നിശബ്ദത പാലിക്കുകയാണ്, ഒരു നിലപാടെടുക്കാൻ സാധിക്കും. ഇന്ദിരാഗാന്ധിയൊക്കെ ജവഹർലാൽ നെഹ്റു 1958 ഈ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ച് ജവഹർലാൽ നെഹ്റു നിലപാടെടുത്തത് കൊണ്ടാണ് ഈ ഈജിപ്തിൽ 1958 ജനിച്ച കുട്ടികൾക്ക് ഏറ്റവും ഫാഷനായിട്ട് കൊടുത്ത പേര് ജവഹർ എന്നാണ്. ഏറ്റവും കൂടുതൽ ആ വർഷം ആ കൊടുത്ത ഒരു മുസ്ലിം രാജ്യത്ത് അവിടുത്തെ കുട്ടികൾക്ക് 1958 കൊടുത്ത പേര് ഏറ്റവും കൂടുതൽ ജവഹർ എന്ന പേരാ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? അവിടെ സൂയസ് കനാൽ പിടിച്ചെടുക്കാനും ഈജിപ്തിനെതിരെ കയ്യേറ്റ അക്രമങ്ങളൊക്കെ ഇസ്രായേൽ നടത്തിയപ്പോ ഗമാൽ അബ്ദുൽ നാസറിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമായി ജവഹർലാൽ നെഹ്റു ഇന്ത്യയും മാറി. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ആ സ്നേഹം തിരിച്ചു, വലിയ ആദരവോടെ കൂടിയാണ് ഇന്ത്യക്കാരെ കണ്ടത്. ഇന്ത്യ ഒരു നിലപാടെടുക്കുന്ന രാജ്യമാണ്, നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ കൂടെയാണ്. അതിന് വിരുദ്ധമായിട്ടാണ് ഇവരെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു, ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ എംബസി നേരെ ജെറൂസലേമിലേക്ക് മാറ്റുന്നു. അമേരിക്ക ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനായിരുന്നു നമ്മുടെ രാജ്യം. അത് അടൽജിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്, ലോകം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. അപ്പൊ ആ പ്രതിഷേധത്തിൽ കോൺഗ്രസ് മിണ്ടുന്നില്ല, തങ്ങൾ നേരത്തെ എടുത്ത നിലപാടില് ഇപ്പൊ അവരെ കാണാനില്ല. അവർക്ക് കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം, മൃദു വർഗീയത, ഹിന്ദുത്വം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, മൃദു വർഗീയത എന്നാണ്, അല്ലാതെ മറ്റു തരത്തിലല്ല, ഒരു മൃദു വർഗീയ സമീപനം. ഞാൻ തിരുത്തുകയാണ്, മൃദു വർഗീയ സമീപനം, ആ സമീപനം സ്വീകരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സില്, ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ശ്രീ കമൽനാഥിൻ്റെതായിട്ട് ഒരു ഇന്റർവ്യൂ വന്നു. അപ്പൊ കമൽനാഥ് ആ ഇന്റർവ്യൂവിൽ പറയുന്നത്, ഞങ്ങൾ ബി ജെ പി വലിയ മേനി നടിക്കണ്ട, 1986 ബാബറി മസ്ജിദിനെ കൂട്ട് പൊളിച്ചു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഈ കോൺഗ്രസിൽ നിന്ന് വലിയ പ്രതീക്ഷ ഒന്നും വെക്കുന്നില്ല. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എന്തും കളിക്കും, 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കൂട്ട് കിട്ടും നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പൊ അവരിപ്പോ ഈ പാലസ്തീൻ വിഷയത്തിൽ ഒരു നിലപാടുമായിട്ട് അവരെ ചിത്രത്തിൽ കാണുന്നില്ല. ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ എടുത്ത നിലപാട് ആ നിലപാടിലേക്ക് ഇന്നത്തെ കോൺഗ്രസിനെ സലീം മടവൂർ ഇപ്പൊ താങ്കൾ പറഞ്ഞു കോൺഗ്രസ് മൃദു ഹിന്ദു സമീപനം സ്വീകരിക്കുന്നു എന്ന്. അപ്പൊ അതുകൊണ്ടാണോ നിങ്ങൾ അതുകൊണ്ടാണോ ഇടതുപക്ഷം വിശിഷ്യ CPM ഒക്കെ തീവ്ര മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കുന്നതാണോ? ഒരിക്കലും സ്വീകരിക്കുന്നില്ല. തീവ്രം അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആര്യാടൻ, അതുകൊണ്ടാണല്ലോ ആര്യാടൻ ഷൗക്കത്തിനെ മത നിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നേതാവ്, അതുപോലെ കുഞ്ഞാലിക്കുട്ടി ഞങ്ങളോടൊപ്പമാണ് എന്നൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അല്ല, അവിടെ മലപ്പുറത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. കോൺഗ്രസിന് ഔദ്യോഗികമായിട്ട് KPCC ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ശശി തരൂര് മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പോയിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ അങ്ങും ഇങ്ങും ഇല്ലാത്ത സമീപനം അദ്ദേഹം പോലും സ്വീകരിക്കേണ്ടി വരുന്നത്. കോൺഗ്രസ് അല്ല, സോണിയാഗാന്ധി അല്ല, ശശി തരൂര് ആ പ്രസംഗത്തില് ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് ഞാൻ ഇതിന്റെ സമയം കവർന്നെടുക്കാതിരിക്കാം. ഏറ്റവും അവസാനമായ ഡെവലപ്മെന്റ് വരുന്നതെന്ന് വെച്ചാൽ ഹമാസിന്റെ പ്രവർത്തകര് ഇസ്രായേലിലേക്ക് തള്ളിക്കയറിയപ്പോ എനിക്ക് ഏറ്റവും അവസാനം ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഞാൻ വേറെ വർഗ്ഗങ്ങളൊക്കെ വിളിച്ചു പറയും, എല്ലാ ഫ്രണ്ട് ലൈനില് വളരെ വ്യക്തമായിട്ട് ഈ ഹമാസിന്റെ ആളുകൾ ഇന്റർവ്യൂ ഞാൻ വായിക്കുകയുണ്ടായി പല മാധ്യമങ്ങളും. ഞാൻ ഇന്നും ഞാൻ ഇസ്രായേലിലെ എല്ലാ പത്രങ്ങളും രാവിലെ ഞാൻ ഇന്ന് വായിച്ചു നോക്കി, ഏകദേശം എല്ലാ പത്രങ്ങളും. അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു അനുഭവത്തില് അവിടുത്തെ ജനങ്ങള്, ഈ ഇസ്രായേലിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെ വളരെ ശക്തമായി പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കും. ഒരു ഭാഗത്ത് ഈ പ്രതിഷേധത്തിന് ഒരു കാരണം അവർക്ക് സത്യം അറിയാം. ഇപ്പൊ ഹമാസ് പറയുന്നത്, ഹമാസ് പറയുമ്പോൾ ഔദ്യോഗികമായിട്ട് അവർ പറയുന്നത് ഒരു വെട്ടി തുറന്ന് പറയുന്ന ആളുകളാണ്. അവർ പറയുന്നത് ഞങ്ങൾ നിരപരാധികളെ വെടിവെച്ച് കൊന്നിട്ടില്ല,
ഞങ്ങളുടെ ആളുകൾ ഉള്ളിലേക്ക് കയറി പട്ടാളവുമായി ഏറ്റുമുട്ടി ഞങ്ങളുള്ള പ്രദേശങ്ങൾ ഒന്നിച്ച് തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്ത് ഒന്നടങ്കം ബോംബ് ഇട്ടുകൊണ്ട് തകർത്തപ്പോഴാണ് ഈ നിരപരാധികളെ കുട്ടികളും സ്ത്രീകളും മരിച്ചതെന്ന് അവർ പറയുന്നു. നമ്മൾ പോയി കണ്ട സ്ഥലമൊന്നുമല്ല. നമ്മൾ അവരുടെ വാദം ഇന്റർവ്യൂ ഫ്രണ്ട്ലൈൻ മാസികയിൽ വന്ന കാര്യങ്ങൾ വരിയിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് വന്ന വാർത്തകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിലൊക്കെ തന്നെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് കുട്ടികളെയും സ്ത്രീകളെയും കൊന്നത്? ഹമാസ് പറയുന്നതാണ് വേദവാക്യം. ഇസ്രായേൽ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അതിനൊരു തീവ്രവാദ സംഘടന എന്ന് വിളിക്കാൻ സാധിക്കില്ല. അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ലോകം. അതെ, അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനും ഇപ്പോ ഹമാസിന്റെ നിലപാടിന് അനുകൂലമായി പ്രകടനം നടത്തിയല്ല. അമേരിക്കയില്, ബെർലിനില്, പാരീസില്, അങ്ങനെ എല്ലാ രാജ്യങ്ങളും, മുസ്ലിം രാജ്യങ്ങളിലല്ല, ഈ ജനാധിപത്യ ക്രമങ്ങളുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഇന്ത്യയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അപ്പൊ ആ പ്രതിഷേധങ്ങൾ എങ്ങനെ ഉയർന്നു വരുന്നു? അപ്പൊ അവർക്ക് കാര്യങ്ങള് ഇത് ഈ വന്നിരിക്കുന്ന വാർത്തകൾ ശരിയല്ല, പല വാർത്തകളും തെറ്റാണെന്നാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോ അവിടെ ഒരു തരത്തിലും ഇത് തന്നെയാൽ അവരെ പട്ടാളക്കാർ പോലും പറയുന്നു ഞങ്ങൾക്ക് ഹമാസിനെ കാണാൻ കഴിയുന്നില്ല, ആരെയും കാണാൻ കഴിയുന്നില്ല. വളരെ എന്താ പറയാ, ഒരു തരത്തിലും അവർക്ക് ലക്ഷ്യം കാണാൻ കഴിയാതെയാണ് ഈ യുദ്ധം നീണ്ടുപോകുന്നത്. അവരിങ്ങനെ നിരപരാധികളെ ബോംബിട്ട് കൊല്ലുന്നു, ആശുപത്രിക്ക് ബോംബിടുന്നു. ഈ ഹമാസുകാരോ അല്ലെങ്കിൽ പലസ്തീനികളോ പോലും അറിയുന്നുണ്ടാവില്ല. കേരളത്തിൽ ഇടതുപക്ഷം CPM ഇവരൊക്കെ ഇത്രയും അവർക്ക് വേണ്ടി വിലപിക്കുന്നത്? അല്ല, വിലപിക്കുകയല്ല, നമ്മൾ വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കണ്ടേ. നമ്മള് സൗത്ത് ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ അടിച്ചമർത്തപ്പെട്ടപ്പോ അവരുടെ കൂടെ ഏറ്റവും ശക്തമായി നിന്നത് ഇന്ത്യയാണ്. നമ്മള് 1990 വരെ നമുക്ക് പാസ്പോർട്ടില് എക്സ്ക്ലൂഡിങ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇസ്രായേൽ എന്നാണ് എഴുതിയത്. 1990 വരെ നമ്മൾ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. അന്ന് ശ്രീ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തില് അന്നത്തെ VP സിംഗിന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് അവരുടെ പിന്തുണയോടുകൂടിയിട്ട് ഡൽഹിയിൽ ഒരു ഗവൺമെന്റിനെ സ്ഥാപിച്ചു, ചന്ദ്രശേഖരന്റെ ഗവൺമെന്റ്. ആ ചന്ദ്രശേഖരന്റെ ഗവൺമെന്റ് ഉള്ള സമയത്ത് സുബ്രഹ്മണ്യം സ്വാമി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, അദ്ദേഹമാണ് ഈ ഇസ്രായേലിന് 1993 ഒസ്ലോ ഉടമ്പടി ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള നയങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പുറത്തു നിന്നുള്ള ശക്തമായ പിന്തുണയോടുകൂടി ജനതാ സർക്കാരിനെ തകർത്ത്, VP സിംഗ് ഗവൺമെന്റിനെ തകർത്ത് അധികാരത്തിലുണ്ടായിരുന്ന ചന്ദ്രശേഖരന്റെ ഗവൺമെന്റ്, അന്നത്തെ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യ സ്വാമിയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇസ്രായേലിനെ ഇന്ത്യ അംഗീകരിക്കുന്നത്. അന്ന് ആ ഗവൺമെന്റിനോട് രാജീവ് ഗാന്ധി പറയാണ്, ആ ഗവൺമെന്റിനോട് കോൺഗ്രസ് പറയാണ്, കോൺഗ്രസിന്റെ നിലപാട് ഇസ്രായേലിന് എതിരാണ്, ഞങ്ങൾ പലസ്തീനികൾക്കൊപ്പമാണ്. അന്ന് അവർ പറഞ്ഞില്ല, അവർ പുറത്തു നിന്നിട്ട്. അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞതോടുകൂടി കോൺഗ്രസിന്റെ പ്രകടമായ പലസ്തീൻ അനുകൂല നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് പിന്നീട് അതുകൊണ്ടാണ് ചന്ദ്രശേഖറിന്റെ ഗവൺമെന്റ് കോൺഗ്രസ് മാത്രം പുറത്തുനിന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് 10-40 MP മാരുടെ മാത്രം ഗവൺമെന്റ് ഇന്ത്യ ഏകദേശം 3-4 മാസം ഭരിച്ചപ്പോൾ ഇസ്രായേലിന് അംഗീകാരം കൂടെ അത് കോൺഗ്രസ് മിണ്ടിയില്ല. അതാണ് പ്രശ്നം.